വാർത്തയിലേക്ക് വിശദമായി. നോയിഡയിലെ ഇരട്ട കെട്ടിട സമുച്ചയം നിലം പൊത്തി. നിയന്ത്രിത സ്ഫോടനത്തിലൂടെ ഉച്ചയ്ക്ക് 2:30 കെട്ടിടങ്ങൾ പൊളിച്ചത്. സ്ഫോടനമുണ്ടായി 9 സെക്കൻഡിനുള്ളിൽ കെട്ടിടം പൂർണ്ണമായും നിലം പൊത്തി. എം ജി മിഥുനുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, നിരവധി ഫ്ളാറ്റ് സമുച്ചയങ്ങളുള്ള ജനവാസ മേഖലയിലെ വമ്പൻ ടവറുകളാണ് നിലംപൊത്തിയിരിക്കുന്നത്. നിയമലംഘനം നടത്തി, ചട്ടലംഘനം നടത്തി നിർമ്മിച്ച ഇരട്ട ടവറുകളാണ് പൊളിച്ചു നീക്കിയിരിക്കുന്നത്. വളരെ ശ്രമകരമായ ദൗത്യമായിരുന്നു. എത്രമാത്രം വിജയകരമായി ഇത് പൂർത്തിയാക്കാനായി? അടുത്തുള്ള കെട്ടിടങ്ങൾക്കോ മറ്റോ കേടുപാടുകൾ, നാശനഷ്ടം സംബന്ധിച്ചോ മറ്റോ വിവരങ്ങളുണ്ടോ? എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിശദാംശങ്ങൾ? വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരികയും ചെയ്തത്. ഇപ്പോൾ നിലവിൽ ഈ ഒരു കെട്ടിട സമുച്ചയം നിലംപതിച്ചതോടുകൂടി സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പൊടിപടലങ്ങൾ രൂപപ്പെടുകയും ചെയ്തിരുന്നു. ഇത് ക്രമീകരണങ്ങളാണ് അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിനായി 100 വാട്ടർ ടാങ്കുകൾ അടക്കം ഇവിടെ സജ്ജീകരിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ 2:30 ഈ വലിയ ഇരട്ട ടവറുകൾ ഇന്ത്യയിൽ തന്നെ പൊളിച്ചു മാറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കെട്ടിട സമുച്ചയം തകർന്ന് വീണത്. 2013 മുതൽ തുടങ്ങിയ നിയമ പോരാട്ടത്തിനൊടുവിൽ, ഏകദേശം 9 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് കെട്ടിട സമുച്ചയം ഇപ്പോൾ നിലം പതിക്കുകയും ഇരിക്കുന്നത്. കൂടാതെ ഈ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഈ മേഖലകളിലൊക്കെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. കാരണം 3,700 കിലോ സ്ഫോടക വസ്തുക്കൾ നിറച്ചായിരുന്നു ഈ ഒരു കെട്ടിട സമുച്ചയം തകർക്കുന്നതിന് വേണ്ടി എഡിഫൈസ് രൂപപ്പെടുത്തിയിരുന്നത്. നേരത്തെ നമുക്കറിയാം, നമുക്ക് മുന്നിലുണ്ടായിരുന്നത് മരട് ഫ്ളാറ്റ് തകർക്കുന്നതുമായി ബന്ധപ്പെട്ട അന്ന് 800 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളായിരുന്നു ഉപയോഗിച്ചതെങ്കിൽ അതിന്റെ 4 ഇരട്ടിയിലേറെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഇരട്ട കെട്ടിട സമുച്ചയം തകർക്കുന്നതിന് വേണ്ടി എഡിഫൈസ് രൂപപ്പെടുത്തിയിരുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഒപ്പം തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഈ ഒരു മേഖലകളിൽ ഒരുക്കിയിരുന്നു. 500-ലധികം പോലീസ് സേനാ വിഭാഗത്തെ ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചിരുന്നു. കൂടാതെ NDRFന്റെ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ 1,000-ൽ അധികം കുടുംബാംഗങ്ങളെ ഈ മേഖലകളിൽ നിന്നൊക്കെ മാറ്റി പാർപ്പിക്കുന്ന നടപടികൾ നേരത്തെ തന്നെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ പൂർണ്ണ സജ്ജീകരണത്തോടു കൂടിയായിരുന്നു 2:30 അവസാന സൈറൺ മുഴങ്ങിയതോടുകൂടി ഏകദേശം 9 സെക്കൻഡുകൾ മാത്രമാണ് കെട്ടിട സമുച്ചയം തകർന്നു വീഴാൻ വേണ്ടി സമയമെടുത്തത്. അതിനുശേഷം വളരെ വിജയകരമായ രീതിയിൽ മരടിനു പിന്നാലെ വലിയ വിജയകരമായ രീതിയിൽ ഈ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ എഡിഫൈസിന് സാധിക്കുകയും ചെയ്തു. ദക്ഷിണാഫ്രിക്കയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള കമ്പനിയുമായി അവർ കൂടുതൽ അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ ഒരു കെട്ടിട സമുച്ചയം തകർക്കാനുള്ള ദൗത്യം അവർ നടത്തിയത്. നേരത്തെ തന്നെ ഈ റെഗുലേറ്ററി വിഭാഗവും ഒപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങളും ഒപ്പം തന്നെ സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ഇതിന്റെ നടപടിക്രമങ്ങൾ വീക്ഷിക്കുകയും ചെയ്തു. അതിന്റെ അവർക്ക് ഉറപ്പ് നൽകിയതിനു ശേഷമാണ് കെട്ടിടം തകർക്കാനുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തത്. രാവിലെയോടുകൂടി തന്നെ ഈ മേഖലകളിൽ നിന്നും പ്രദേശത്ത് നിന്നുള്ള ആളുകളെ എല്ലാം തന്നെ മാറ്റിയിരുന്നു. ഇവ പൊളിക്കുന്നത് കാണുന്നതിന് വേണ്ടി നിരവധി ജനങ്ങൾ ഈ മേഖലകളിലേക്ക് വരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അവിടെ നിന്നും ഇവരെ നീക്കം ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം അധികൃതർ നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയോടുകൂടി സുരക്ഷാ സേനകൾ അവരുടെ ദൗത്യം പൂർണ്ണമായും നിയോഗിക്കുകയും ചെയ്തതോടുകൂടി ഏകദേശം 2:30 ഈ ഒരു കെട്ടിട സമുച്ചയം നിലംപതിക്കുകയും ചെയ്തു. ശരി, എം ജി മിഥുൻ ആണ് വിവരങ്ങൾ നൽകിയത്. എം വി ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി. അനാരോഗ്യത്തെ തുടർന്ന് സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ കോടിയേരി ബാലകൃഷ്ണന്റെ പകരക്കാരനായാണ് എം വി ഗോവിന്ദൻ CPMന്റെ തലപ്പത്തെത്തുന്നത്. ഇതോടെ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കും വഴിയൊരുങ്ങി.
ഇന്ന് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം ഉണ്ടായത്. സി പി എമ്മിന്റെ സൈദ്ധാന്തിക മുഖം, പാർട്ടി ക്ലാസുകളിലെ പ്രധാന അധ്യാപകൻ ഗോവിന്ദൻ മാഷ് ഇനി സി പി എമ്മിനെ നയിക്കും. ചടയൻ ഗോവിന്ദന്റെ നിര്യാണത്തെ തുടർന്നായിരുന്നു നയനാർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് 1998 പിണറായി വിജയൻ സി പി എം സംസ്ഥാന സെക്രട്ടറിയായത്. ഇപ്പോൾ കോടിയേരി അനാരോഗ്യത്തെ തുടർന്നൊഴിയുമ്പോൾ പിണറായി മന്ത്രിസഭയിൽ നിന്ന് എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയാവുകയാണ്. വി എസ് അച്യുതാനന്ദന് ശേഷം കണ്ണൂരിന് പുറത്തുനിന്ന് സംസ്ഥാന സെക്രട്ടറി ഉണ്ടാകാത്ത ചരിത്രവും ആവർത്തിച്ചു. ഇന്ന് രാവിലെ ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് നിർണായകമായ രണ്ട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. തുടർന്ന് പിണറായി വിജയനും സീതാറാം യെച്ചൂരിയും എം എ ബേബിയും എ കെ ജി ഫ്ളാറ്റിലെത്തി കോടിയേരിയെ തീരുമാനമറിയിച്ചു. പിന്നീട് ചേർന്ന സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് തീരുമാനം അംഗീകരിച്ചു. ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി സഖാവ് എം വി ഗോവിന്ദൻ മാഷെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനിച്ചു. മന്ത്രിസഭയിലെ രണ്ടാമൻ പാർട്ടി തലപ്പത്തേക്ക് വന്നതോടെ മന്ത്രിസഭയിലും അഴിച്ചുപണിയുണ്ടാകും. അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തേക്കും. പാർട്ടി ഓരോ ചുമതലകൾ ഇങ്ങനെ പാർട്ടി എന്ന രീതിയിൽ ആദ്യഘട്ടം മുതൽ ഏൽപ്പിച്ച് വന്ന് അത് പ്രവർത്തിച്ച് വരികയാണ്. അതിനിടയിലാണിപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആവണമെന്നുള്ള പാർട്ടി തീരുമാനം വന്നിട്ടുള്ളത്. ആ തീരുമാനം പരമാവധി എല്ലാവരെയും ചേർത്ത് നിർത്തി മുമ്പോട്ടേക്ക് പോകാൻ ആവശ്യമായ സംഘടനാപരമായ നിലപാട് സ്വീകരിക്കും എന്ന് മാത്രമേ അറിയാം. എം വി ഗോവിന്ദന് പകരം മന്ത്രിയെ തീരുമാനിച്ച് വകുപ്പുകളുടെ ക്രമീകരണത്തിന് സാധ്യതയുണ്ട്. മന്ത്രിസഭയുടെ മുഖം മിനുക്കാൻ വിപുലമായ പുനഃസംഘടനയും തള്ളിക്കളയാനാകില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. സി പി എമ്മിൽ പ്രായോഗികതയുടെയും സൈദ്ധാന്തികതയുടെയും മുഖമാണ് എം വി ഗോവിന്ദൻ. കാർക്കശ്യമുള്ള നിലപാടുകൾ സൌമ്യമായി അവതരിപ്പിക്കുന്നതിൽ വിദഗ്ധൻ. എതിരാളികൾ പോലും മാഷെന്നും മാസ്റ്ററെന്നും വിളിക്കുന്ന എം വി ഗോവിന്ദൻ സി പി എമ്മിനുള്ളിലെ ക്രൈസിസ് മാനേജർ കൂടിയാണ്. ഞാൻ നിങ്ങളുടെ എം വി ഗോവിന്ദൻ മാഷ്. കർഷക സമരഭൂമിയായ മൊറാഴിയിൽ നിന്നാണ് എം വി ഗോവിന്ദൻ സി പി എമ്മിനെ നയിക്കാനെത്തുന്നത്. ഡിവൈഎഫ്ഐയുടെ ആദ്യ രൂപമായ കെ എസ് വൈ എഫിലൂടെയാണ് രാഷ്ട്രീയ പ്രവേശനം. പിന്നീട് ഡിവൈഎഫ്ഐ രൂപീകരണ വേളയിൽ സംസ്ഥാന പ്രസിഡന്റായി. തളിപ്പറമ്പ് ഇരിങ്ങൽ യു പി സ്കൂളിൽ കായിക അധ്യാപകനായിരുന്നപ്പോഴും രാഷ്ട്രീയം തന്നെയായിരുന്നു ജീവവായു. ജീവിതമാകെ അടിമുടി രാഷ്ട്രീയമായപ്പോൾ ജോലി ഉപേക്ഷിച്ചു. അടിയന്തരാവസ്ഥ കാലത്തെ ജയിൽവാസവും പോലീസ് മർദ്ദനവും എം വി ഗോവിന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിനെ കൂടുതൽ കരുത്തനാക്കി. പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന റോളിൽ ഗോവിന്ദൻ മാഷ് തിളങ്ങി. വിഭാഗീയതയിൽ തളർന്ന എറണാകുളം ജില്ലാ കമ്മിറ്റിയെ ശക്തിപ്പെടുത്താൻ പാർട്ടി നിയോഗിച്ചത് ഗോവിന്ദൻ മാഷെ. 1991 മുതൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. 96 മുതൽ 2006 വരെ തളിപ്പറമ്പിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വീണ്ടും നിയമസഭയിലെത്തിയ എം വി ഗോവിന്ദൻ പിണറായി മന്ത്രിസഭയിലെ രണ്ടാമനാണ്. ഹൈദരാബാദിലെ പാർട്ടി കോൺഗ്രസിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായി. പഠിച്ചതും പഠിപ്പിച്ചതും കായികമാണെങ്കിലും പാർട്ടി സൈദ്ധാന്തിക സദസ്സുകളിലെ സ്ഥിരം സാന്നിധ്യം. ദേശാഭിമാനി ചീഫ് എഡിറ്ററായിരുന്ന എം വി ഗോവിന്ദൻ പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ്. സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും ആന്തൂർ നഗരസഭ അധ്യക്ഷയുമായിരുന്ന പി കെ ശ്യാമളയാണ് ഭാര്യ. ന്യൂസ് 18 കണ്ണൂർ. സി പി എമ്മിന്റെ പ്രതിസന്ധി കാലത്തും ഭരണ തുടർച്ച നേടിയപ്പോഴും പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ച നേതാവാണ് കോടിയേരി ബാലകൃഷ്ണൻ. അനാരോഗ്യത്തെ തുടർന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടാണ് കോടിയേരി സ്ഥാനമൊഴിയുന്നത്. ബ്രാഞ്ച് സെക്രട്ടറിയായി തുടങ്ങി പൊളിറ്റ് ബ്യൂറോ അംഗവും
മൂന്ന് തവണ സംസ്ഥാന സെക്രട്ടറിയുമായ ചരിത്രമാണ് കോടിയേരിക്ക്. SFI സംസ്ഥാന സെക്രട്ടറി, പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, SFI സംസ്ഥാന സെക്രട്ടറി, DYFIയുടെയും ജില്ലാ നേതൃത്വത്തിൽ. പിന്നെ നിർണായക സമയത്ത് പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായി കോടിയേരി ബാലകൃഷ്ണൻ. അങ്ങനെ പടിപടിയായിരുന്നു കോടിയേരിയുടെ വളർച്ച. താഴേത്തട്ട് മുതലുള്ള രാഷ്ട്രീയം പഠിച്ചും പരിചയിച്ചുമാണ് കോടിയേരിയിലെ നേതാവ് പരുവപ്പെട്ടത്. വിഭാഗീയത കത്തിനിന്ന ആലപ്പുഴ സമ്മേളനത്തിൽ ഏറെ സങ്കീർണമായ ദശാസന്ധിയിലാണ് പിണറായിയുടെ പിൻഗാമിയായി കോടിയേരി മാർക്സിസ്റ്റ് പാർട്ടിയുടെ അമരത്തെത്തിയത്. പാർട്ടിയിലെ തർക്കങ്ങളിൽ എക്കാലത്തും മധ്യസ്ഥന്റെ റോളായിരുന്നു കോടിയേരിക്ക്. പിണറായി പക്ഷക്കാരനായി അറിയപ്പെട്ടപ്പോഴും VSനെ പിണക്കിയില്ല. വിഭാഗീയതയുടെ പടുകുഴിയിലായിരുന്ന പാർട്ടിയെ ഇന്ന് കേരളത്തിലെ ഒന്നാം നമ്പർ പാർട്ടിയായി മാറ്റിയതിൽ കോടിയേരിയുടെ പങ്ക് ചെറുതല്ല. സൗമ്യമായ ഇടപെടലും നിലപാടുകളിലെ കാർക്കശ്യവുമാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മുഖമുദ്ര. താഴെത്തട്ടിലെ നേതാക്കൾക്ക് മുതൽ എന്തു കാര്യവും പറയാൻ നേരിട്ട് കാണാനാകുന്ന നേതാവ്, അതാണ് കോടിയേരിയെ വ്യത്യസ്തനാക്കുന്നത്. പ്രതിസന്ധികളെ ചിരിച്ചുകൊണ്ട് നേരിടും. പ്രത്യയശാസ്ത്രവും പ്രായോഗിക രാഷ്ട്രീയവും പറഞ്ഞ് പ്രതിരോധിക്കും. വ്യക്തിപരമായി ഒരു അപവാദവും കേൾപ്പിക്കാത്ത നേതാവ്. പലപ്പോഴും പ്രതിരോധത്തിലായത് കുടുംബാംഗങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പേരിലായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി അലട്ടിയതോടെ ഒരു വർഷത്തിലേറെ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറി നിന്നു. അപ്പോഴും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പിണറായിക്കൊപ്പം തന്ത്രമൊരുക്കിയതും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും കോടിയേരി തന്നെയായിരുന്നു. മുന്നണിയുടെ ചരിത്ര തുടർഭരണത്തിന് പിന്നാലെ കോടിയേരി സെക്രട്ടറി സ്ഥാനത്ത് തിരിച്ചെത്തി. എറണാകുളം സമ്മേളനത്തിൽ മൂന്നാം തവണയും സെക്രട്ടറിയായി. അനാരോഗ്യം കാരണം സെക്രട്ടറി സ്ഥാനം ഒഴിയാൻ പാർട്ടിയെ താൽപര്യമറിയിച്ചതും കോടിയേരി തന്നെയാണ്. ആദ്യം എതിർത്തെങ്കിലും മറ്റു വഴികളില്ലാതായതോടെ കോടിയേരിയുടെ ആവശ്യം CPM അംഗീകരിച്ചു. ഒരിക്കൽ കൂടി വ്യക്തിപരമായ താൽപര്യത്തിനപ്പുറമാണ് പാർട്ടിയെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കോടിയേരി പടിയിറങ്ങുകയാണ്. VV അരുൺ, News 18, തിരുവനന്തപുരം. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.